Alhamdulillah عدد ما في الأرض والسماء وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما സ്നേഹം ഉള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണേയെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം? മക്കളിൽ സർവശക്തനായ റബ്ബിൻ്റെ ഏകത്വത്തെ അവരെ പഠിപ്പിക്കലാണ്. തൗഹീദിൽ അവരെ അടിയുറപ്പിച്ച് നിലനിർത്തുവാൻ ഉതകുന്ന ഉപദേശ നിർദ്ദേശങ്ങളും റഹ്മാനായ റബ്ബിനോടുള്ള ബന്ധം എപ്പോഴും സുദൃഢമാക്കുന്ന വിധത്തിൽ ഈമാനികമായ ആവേശം നൽകലും, അതുപോലെ തന്നെ റബ്ബിനെക്കുറിച്ചുള്ള ഭയം, എവിടെയായിരുന്നാലും ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധം, ആ ദൈവീകമായ ബോധം, ഭയം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കലുമാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. ആ മേഖലയിൽ ആവുന്നത്ര പരിശ്രമിച്ചാലും ഒരുപക്ഷെ തെറ്റിപ്പോയേക്കാം മക്കൾ. അപ്പോഴും കൈവിടാതെ വാത്സല്യപൂർവ്വം സ്നേഹത്തോടുകൂടി വീണ്ടും രക്ഷയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫലമുണ്ടായാലും ഇല്ലെങ്കിലും അവസാന നിമിഷം വരെയും ക്ഷണം തുടരണമെന്നുള്ളതാണല്ലോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 950 കൊല്ലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണം നടത്തിയ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ പിഴച്ചു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് വല്ലാത്ത സങ്കടത്തോടെയാണ് ജീവിച്ചത്. അവസാനം രക്ഷയുടെ കപ്പലിൽ തൗഹീദിന്റെ വക്താക്കൾ, മുവഹ്ഹിദുകളായ ആളുകൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ കയറി രക്ഷപ്പെടുന്ന വേളയിൽ അപ്പോഴും മകൻ ശടിച്ചു മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും ഇനി അവന്റെ പണി നോക്കട്ടെ എന്നല്ല, വാത്സല്യപൂർവ്വം ഒരു പിതൃസഹജമായ വികാരത്തോടുകൂടി അപ്പോഴും ക്ഷണിക്കുകയാണ്, യാബുനെ ഇർക്കം മഅന, കുഞ്ഞുമോനെ കേറ് ഉപ്പയുടെ കൂടെ ഈ കപ്പലിൽ കയറ്. ഇതാണ് തൗഹീദിന്റെ കപ്പൽ, ഇതാണ് രക്ഷയുടെ കപ്പൽ, ഇതാണ് ഏറ്റവും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള കപ്പൽ. ഇതിൽ കയറിക്കമോനെ, വലാ തക്കും മഅൽ കാഫിരീൻ, നിഷേധികളുടെ കൂടെ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെ, താന്തോന്നികളുടെ കൂടെ, ധിക്കാരികളുടെ കൂടെ, തെമ്മാടികളുടെ കൂടെ എന്റെ മോനായി പോകരുത് എന്ന്. ആ ക്ഷണം മകൻ സ്വീകരിച്ചില്ല. അവന് കാഫിറായി മരിച്ചു പോകുവാനാണ് യോഗമുണ്ടായത്, അത് വേറെ വിഷയം. പക്ഷേ അവസാന സമയം വരെയും പിതൃസഹജമായ സ്നേഹം കൈവിടാതെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച ഏറ്റവും വലിയ ധീരമായ മാതൃകയാണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചരിത്രം കുറച്ചുകൂടി താഴോട്ട് വന്നേക്കുക, നമ്മൾ ആലോചിക്ക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വ യാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദർശത്തിന് വേണ്ടി പോരാടിയ മഹാനായ തൗഹീദിന്റെ പ്രവാചകൻ. അതുപോലെ തന്നെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടുപേരും മക്കളെ വിളിച്ചുകൊണ്ട് നൽകുന്ന അന്തിമമായ അതിശക്തമായ വസിയത്ത് എന്താണെന്നല്ലേ? സാമ്പത്തിക കാര്യം നോക്കണം മോനെ എന്നല്ല, ജോലിയിൽ നീ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൈവിടരുത് എന്നുള്ളതല്ല, അതൊക്കെ വേണം, പക്ഷെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടത് അതൊന്നുമല്ല. യാ ബനിയ്യ, എന്റെ കുഞ്ഞുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ,
അള്ളാഹു നിങ്ങൾക്കൊരു ദീന് തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്കൊരു ദീന് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാലേ മുസ്ലിമായി മരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ റബ്ബിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അങ്ങനെ ജീവിച്ചാലേ മുസ്ലിമായി മരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് നോക്കൂ. നിങ്ങൾ മഹാരഥന്മാരായ മൂന്ന് പ്രവാചകന്മാരെ, മൂന്ന് ഉപ്പമാരെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹു നമുക്ക് ഈ പാഠം തരുന്നുവെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അവർക്ക് തൗഹീദ് പകരുന്ന കാര്യത്തിൽ, അവർക്ക് ഇസ്ലാം പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധയുള്ളവരാണെന്ന് സഗൗരവം ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ നാമേവരും ശ്രദ്ധിക്കുക. പരലോക വിജയമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടത്, നമുക്കൊന്നായി വേണ്ടത് സ്വർഗത്തിലെത്തലാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ അവൻ്റെ തുണയുണ്ടാകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا انك انت السميع العليم. والحمد لله رب العالمين.